So sir, please, നമ്മുടെ ഓഡിയൻസിനോട് രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഇവന്റിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമാണ്. മകന്റെ ചിത്രം എന്നപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒത്തിരി പേരുടെ സിനിമ എന്ന് പറയുന്നതിനെയൊക്കെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. 10-35 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഞാൻ വിഷ്ണുവിനോടും പറയുന്നത് ഇതിലേറ്റവും കൂടുതൽ മാനിക്കേണ്ടത് അല്ലെങ്കിൽ നന്ദി പറയേണ്ടത് ഈ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ നിർമ്മാതാക്കളെയാണ്. നിങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിട്ട് ഇപ്പോൾ അർജുനൊക്കെ തെളിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അർജുൻ ഒരു വലിയ ചിത്രത്തിൻ്റെ നായകനാണ്. അർജുൻ, യു ആർ എ ന്യൂ ഡയറക്ടർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒരു വലിയ ക്യാൻവാസ് ഒരുക്കി തന്ന വേണുകുന്നപ്പള്ളിക്കും ആൻഡോ ജോസഫിനുമാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിലാഷ് പിള്ള ഈ പറഞ്ഞതിനൊക്കെ വളരെ ചുരുക്കം നിമിഷം കൊണ്ട് ഒരാളെ കയ്യിലെടുക്കാൻ പറ്റുന്ന വളരെ മിടുക്കനായ ചെറുപ്പക്കാരനാണ്. എനിക്ക് അഭിലാഷ് മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് സാറിനെ കണ്ട് തരണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരാളുടെ കാലിബർ, ഒരാളുടെ എന്താ പറയുക, അയാളുടെ സ്വഭാവവിശേഷങ്ങളൊക്കെ നമുക്ക് ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാകും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു. അത്ഭുതദ്വീപിൻ്റെ സെക്കൻഡ് പാർട്ട് എഴുതുന്നത് ഉണ്ണിമൂന്ന നായകനാകുന്ന ഒരു വലിയ ചിത്രം എഴുതുന്നത് അഭിലാഷാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ആക്സിഡൻ്റലായിട്ടൊരു ഫോൺ വരുന്നുണ്ടോ. എന്നെ എപ്പോഴും ആൻഡോയൊക്കെ വിളിക്കാറുള്ളതാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിനേട്ടാ ഇങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ കുറിച്ച് പടം ചെയ്യിച്ചല്ലേ ഇങ്ങനെ അന്തരിച്ചു. അപ്പോൾ അഭിലാഷ് മുന്നിൽ ഇരിപ്പുണ്ടെന്ന് തോന്നില്ലേ ആ കോൾ വരുമ്പോൾ ഉണ്ടത് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, വിഷ്ണുവിനെ കണ്ടോ, ആ എന്താണ് ചേട്ടൻ, ഞാൻ പറഞ്ഞു. പിന്നെ അവൻ അഭിനയത്തെക്കാളും കൂടുതൽ ഡയറക്ഷനാണ് പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്, അതുകൊണ്ട് വളരെ സന്തോഷമായിരിക്കും. ഞാനത് വിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ വിഷ്ണു ഭയങ്കര ഹാപ്പിയായി. കാരണം ആദ്യം ഇയാളെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ അറിഞ്ഞത് സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് നടക്കുന്ന ഞാനാ പറഞ്ഞത്, അർജുൻ അഭിനയിക്കാൻ പോകുന്ന നല്ലത്, കാരണം മുറുക്കാങ്കട ഉദ്ഘാടനം ചെയ്തെങ്കിലും ജീവിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം മറ്റേ വലിയ റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആൻഡോയാണ്, പിന്നെ ആൻഡോയാണ് വേണുകുന്നപ്പുള്ളി അവരെ ഒരുമിച്ച് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻവാസ് നിങ്ങൾക്ക് ഒരുക്കി തന്ന അവർക്കാണ് നിങ്ങളെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ. അതുപോലെ തന്നെ അഭിലാഷ്, അഭിലാഷിൻ്റെ രചന വിഷ്ണുവിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ തമ്മിലുള്ളൊരു എൻ്റെ ആദ്യകാല സിനിമാ ജീവിതത്തെ ഞാനിപ്പോൾ ജെ പള്ളാശ്ശേരി എന്ന് പറഞ്ഞൊരു റൈറ്റർ ഞാനുമായിട്ടുള്ള ഒരു സിംഗ് ഉണ്ടായിരുന്നു. അതായത് കല്യാണ സൗഗന്ധികം, കരുമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മിയും, ഉല്ലാസം പൂങ്കാറ്റി, ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത അതുപോലെ തന്നെ ഉള്ള ഒരു ബന്ധമാകട്ടെ. ഞാൻ ഈ പടം കണ്ടു, അതിൻ്റെ കോപ്പി എന്നെ കാണിച്ചു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണിത്, യാതൊരു സംശയമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാണ് ഇതിൻ്റെ റിസൾട്ട് വരേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരെ, ക്ലൈമാക്സിൽ അതിൻ്റെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന ത്രില്ലറിൻ്റെ ഒക്കെ ഒപ്പമോ അതിൻ്റെ മുകളിലോ നിൽക്കുന്ന ഒരു രീതി. നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പ്രൊജക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സെൻസർ കഴിഞ്ഞിട്ട് മിനി ഞാൻ വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സെൻസർ ബോർഡിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ എൻ്റെ നമ്പരൊക്കെ തപ്പിയെടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ്റെ ചിത്രം കണ്ടു ഞങ്ങൾക്ക്, അതിൻ്റെ ഞാൻ എന്തു പറഞ്ഞോ അതിൻ്റെ ആ ക്ലൈമാക്സിൽ ഉള്ള സസ്പെൻസ് ഭയങ്കര രസകരമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് തന്നെ ഒരു പടത്തിൻ്റെ അങ്ങനെ വന്നാൽ വിജയമായിരിക്കും, അത് സംഭവിക്കട്ടെ, നിങ്ങളെല്ലാം രക്ഷപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. പിന്നെ പടം കണ്ടതിൽ ഞാൻ അത് അർജുനോട് പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത്, ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുള്ള രാക്ഷസ രാജാവിലൊക്കെ ആ പടത്തിൻ്റെ വിജയത്തിന് പോലും ഒരു വലിയ കാരണമായിട്ടുള്ള അശോകൻ, അശോകൻ്റെ
മകൻ അർജുൻ. അർജുൻ്റെ ജീവിതത്തിലൊരു ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും ഈ ചിത്രത്തിൻ്റെ പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറയാൻ കാര്യം, ഒരു വളരെ വലിയ പ്രകടനോത്സവയോ ഉള്ളതയോ അല്ലെങ്കിൽ വലിയ ബഹളമോ ഒന്നും ഇല്ലാതെ ഒതുക്കി ഒതുക്കി ഒരു ഒരു ക്യാരക്ടറെ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. അങ്ങനെ അങ്ങനെ വിജയിപ്പിക്കുക വലിയ പാടാണ്. ഞാൻ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അങ്ങനെയാണ്, അത് വളരെ ഒതുക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയേണ്ടതില്ല, എൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല സംഗീതയ്ക്ക്. സംഗീതിലെ അമ്മ, അത് ആ അമ്മയെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രീറ്റ്മെൻ്റ് അത് വളരെ നന്നായിട്ടുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ ഇങ്ങനെ മനസ്സിൽ നിൽക്കും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ആ അപർണ നന്നായി ചെയ്തിട്ടുണ്ട്. ശിവത, മനോജ്, നമ്മുടെ അസീസ്, അങ്ങനെ ഒത്തിരി പേര്, സൈജു ഗ്രൂപ്പ് അസലായിട്ടിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ നിരവധി ഇതിനകത്ത് ഒരു കാര്യത്തിലാണ് നിങ്ങൾ വിജയിച്ചത്, എല്ലാ ആർട്ടിസ്റ്റുകളും ആ ക്യാരക്ടറുകൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു. അതിന് വിഷ്ണുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മറ്റൊരു വിഷ്ണുവാണെന്നും, വിഷ്ണു മറക്കരുത്, ക്യാമറാമാൻ വിഷ്ണു നന്നായിട്ടുണ്ട്. ക്യാമറയാണ് ഒരു പടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക്. എനിക്ക് തോന്നുന്നു രഞ്ജിത് ഒരു ഭയങ്കര ബ്രേക്ക് ആയിരിക്കും ഇതിൻ്റെ മ്യൂസിക് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കിരൻ്റെ എഡിറ്റിങ്, എൻ്റെ ആർട്ട് ഡയറക്ഷൻ, എല്ലാം ഒരു പടത്തിൽ കുഴപ്പമില്ലാതെ വരുമ്പോഴാണ് ഒരു പടം രക്ഷപ്പെടുന്നല്ല. ഒരിക്കലും ഒരാളല്ല, ഒത്തിരി പേര്. മരത്തിലിരുന്ന് ലൈറ്റടിക്കുന്ന ആൾ പോലും ചിലപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ ഞാൻ പടം ചെയ്യുമ്പോൾ അവിടുന്ന് ചാടി ഇറങ്ങിയോന്ന് ഇറങ്ങി പറയും, സാറേ അതിനകത്ത് ചെറിയ കുഴപ്പമുണ്ട്, ആളിൻ്റെ ലുക്ക് അവിടെ ആയിരുന്നു. അത് കേൾക്കുമ്പോൾ പോലും അയാളെ ഒന്ന് പാറ്റ് ചെയ്തിട്ട് കൊള്ളാവിടെ മോനിട്ടൊരു നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ഒരു ലൈറ്റ് ബോയ് ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ കൂട്ടായ്മയാണ് സിനിമ, അങ്ങനെ കൂട്ടായ്മയായിട്ട് കൊണ്ടുപോകണം. കഴിവുകളും ഒക്കെ ഈ പറഞ്ഞതൊക്കെ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരിൽ പലർക്കും നിങ്ങളെക്കാട്ടിലൊക്കെ കഴിവുള്ള ചിന്തകളുള്ളവർ ഉണ്ടായിരിക്കുക അല്ലേ. അവസരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ അവസരം യൂസ് ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. ഇപ്പം ഒരു ഒരു ചെറിയൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരും ഇങ്ങനെ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ് അത്ഭുത ദ്വീപിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. അപ്പം തിരശ്ശീലയിൽ അത് ഒരുങ്ങുന്നുണ്ടെന്ന് അറിയാം, എങ്കിലും എപ്പോഴത്തേക്കായിരിക്കും നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? കാരണം എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് മീക്ക് ചെയ്തൊരു സിനിമയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് നമ്മൾ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള, എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മളിരുന്ന് കാണുന്നൊരു ചിത്രമാണ് അല്ലേ. അത്ഭുത ദ്വീപ് ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. അത്ഭുതദ്വീപ് 2025 അവസാനമായി സംഭവിക്കത്തുള്ളൂ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ചെയ്തത് 19th century. അത് ഒത്തിരി അഭിപ്രായം നേടിയെടുത്ത ഒരു ചിത്രമായിരുന്നു. അതിൽ ഞാൻ അവതരിപ്പിച്ച ഇതുപോലെ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, സിജു വിൽസൺ എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ യുവനടന്മാരിൽ സത്യനായൊരു ചെറുപ്പക്കാരനെയാണ് സിജു അസാധ്യമായിട്ട് ചെയ്തു എന്നെ വിശ്വാസം. ഒരു ചരിത്ര ക്യാരക്ടർ, പ്രത്യേകിച്ച് പത്മകുമാറിനെ പോലുള്ളവർക്ക് അറിയാം, ചരിത്ര സിനിമയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കും മോശമല്ലാത്ത രീതിയിൽ പറയാവുന്ന രീതി ചെയ്തു. പക്ഷെ അതിഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്തു. പക്ഷെ സിജുവിന് വീണ്ടും ഒരു ബ്രേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളതിനെ മനസ്സിൽ തട്ടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സിജുവിനെ വെച്ചിട്ട് ഒരു അടിപൊളി ആക്ഷൻ പടം, വലിയൊരു പടം ചെയ്യാൻ പോവുകയാണ്. ആ പടം ചെയ്തിട്ടായിരിക്കും അത്ഭുത ദ്വീപ് വരുന്നത്. ഓക്കെ, അപ്പം അത് ഒരു പുതിയ ന്യൂസ് ആയിരുന്നു നമുക്ക്. എന്തായാലും താങ്ക് യു സർ, എക്സ്പെക്ടിങ് മോർ ഫിൽംസ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കാം. മകന്റെ ഡെബ്യൂ ഫിലിമായ ആനന്ദ് ശ്രീബാലയുടെ ട്രെയിലർ ലോഞ്ച്, ദിസ് ഇസ് ഗോണ ബി എ മൊമെന്റ് ആക്ച്വലി അല്ലേ. മകന്റെ സിനിമ ട്രെയിലർ ലോഞ്ച് അച്ഛൻ ചെയ്തു. വിഷേട്ടാ, വിഷേട കൂടി സ്റ്റേജിലേക്ക് വരണം, ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം പ്ലീസ്. ആ ഒരു മൊമെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ അഭിലാഷേട്ടൻ. അഭിലാഷേട്ടാ എവിടെ, അഭിലാഷേട്ടൻ ആ അഭിലാഷേട്ടനും കൂടി പ്ലീസ്. അപ്പം അഭിലാഷേട്ട, അപ്പം സർ ഒന്ന് അനൗൺസ് ചെയ്താൽ മതി ഒഫീഷ്യലി നമ്മുടെ ട്രെയിലർ ലോഞ്ച് ആയി എന്നുള്ളത്. ആ എന്നിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് നീങ്ങി നിൽക്കാം. ഓക്കെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ആനന്ദ് ശ്രീബാലയുടെ ട്രെയിലർ. ചിലപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയവും ചിലപ്പോൾ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡൗട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു.